هذا القرآن يوحدنا لطريق الخير يوجهنا، الله تعالى أنزله ورسول الله معلمنا، ورسول الله معلمنا، معلمنا، ورسول الله معلمنا. السلام عليكم ورحمة الله وبركاته. قلت പോയി നമ്മളെ സൂറത്തുൽ ഇൻഫിത്താർ ആണ് ഇന്ന് സമസ്ത ഓൺലൈൻ മദ്രസയിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചത് അല്ലേ. 19 ആയത്ത് കണ്ടതിൽ എത്ര ആയത്തുണ്ട്? 19 ആയത്തുകളുണ്ട്. എത്രാമത്തെ സൂറത്താണിത്? 82-ാമത്തെ സൂറത്ത്. സൂറത്തുൽ ഇൻഫിത്താർ മക്കിയയാണോ മദനിയയാണോ? മക്കിയയാണ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു, ഉസ്താദ് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ, വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി എത്ര ആയത്തുകളാണ് ഉസ്താദ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്? 1 മുതൽ 6 വരെയുള്ള ആയത്തുകൾ അല്ലെ. എന്താണ് നമ്മുടെ സൂറത്തിന്റെ പേര്? സൂറത്തുൽ ഇൻഫിത്താർ. ഓക്കെ, എന്തായിരുന്നു 1-ാമത്തെ ആയത്ത്? ഇദസ്സമാഉ ഫതറത് അല്ലെ. അതെ, അത് 1-ാമത്തെ വാക്ക് എന്താണ്? ഇദ അല്ലെ. ഇദസ്സമാഉ, ഇദ അസ്സമാഉ എന്ന് പറയോ? പറയില്ല. പിന്നെ എങ്ങനെ പറയാ? ഇദസ്സമാഉ. ആ അലിഫിനെയും ലാമിനെയും നമ്മൾ എന്ത് ചെയ്തു? സീനിലേക്ക് അങ്ങോട്ട് കൂട്ടി പറഞ്ഞു. അപ്പൊ എങ്ങനെ പറയാ? ഇദസ്സമാഉ അല്ലെ. ഇനി നമ്മളത് കൂട്ടി പറയണം അല്ലെ. ആ അടുത്ത വാക്ക് എന്താണ്? ഇൻഫതറത്. അപ്പൊ ഇദസ്സമാഉ എന്നും ഇൻഫതറത് എന്നും കൂട്ടിയിട്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഈ ഉസ്താദ് വീണ്ടും ഈ 6 ആയത്തും പറഞ്ഞ ശേഷം എന്ത് ചെയ്യാം? ഉസ്താദ് കൂട്ടി പോയി തരുമല്ലോ ഇൻഷാല്ല. അപ്പൊ ഇദസ്സമാഉ ഫതറത്. അലിഫിന്റെ മുകളിൽ മുറി സ്വാദ് ഉണ്ട്, സ്വാദിന്റെ ഒരു തലഭാഗം, ഒരു പൊട്ട്, ഒരു പീസ് സ്വാദ് ഉണ്ട് അല്ലെ. ആ എന്ന് പറഞ്ഞാല് നമ്മൾ മനസ്സിലാക്കണം, അങ്ങനത്തെ അലിഫുകളെ ചേർത്ത് ഓതുമ്പോൾ നമ്മൾ ഉച്ചരിക്കേണ്ടതില്ല. ഈ ആ ഉ ഒന്നും പറയേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? അതിനുശേഷം അക്ഷരത്തും കൂട്ടിയോട് പറഞ്ഞാൽ മതി. അപ്പൊ എങ്ങനെ പറയാ? ഇദസ്സമാഉ ഫതറത്. ഇദസ്സമാഉ എന്ന് കണ്ടില്ലേ, പിന്നെ ഇദസ്സമാഉ ഇൻഫതറത് അങ്ങനെ പറയണോ? വേണ്ട. ഇദസ്സമാഉ ഫതറത് ഫതറത് എന്ന് പറയുമ്പോൾ നമ്മൾ ആ നൂനിന്റെ ആ പാവം നൂനുണ്ടല്ലോ, സാക്കിനായ നൂന്, ആ അതിന്റെ മുമ്പിലുള്ള അലിഫിന് നമ്മൾ പറയുന്നുണ്ടോ? ഇല്ല, അങ്ങനെ പറയരുത് എന്ന് മനസ്സിലാക്കാനാണ് അതിന്റെ മുകളിൽ ഒരു പ്രത്യേക ചിഹ്നം, ഒരു സ്വാദിന്റെ തലഭാഗം കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതൊക്കെ നമുക്ക് ഉയർന്ന കാണുന്ന ക്ലാസ്സിൽ വിശദമായി പഠിക്കാവുന്നതാണ് ഇൻഷാല്ലാ. 2-ാമത്തെ ആയത്ത് എന്താണ്? എങ്ങനെ? എന്താണ് ആദ്യത്തെ രണ്ട് വാക്കുകൾ? ആദ്യത്തെ രണ്ട് വാക്കുകൾ എങ്ങനെ? അടുത്ത വാക്ക് എന്താണ്? ഇനി കൂട്ടിയിട്ട് ഇദൽക്കവാക്കിബുവിനോട് നമ്മൾ ചേർത്ത് പറയണം അടുത്ത വാക്ക്. അപ്പൊ എങ്ങനെയാ പറയാ നോക്ക്? ഇൻതസറത് എങ്ങനെയാ നമ്മൾ പറയാ? ഇനി 3-ാമത്തെ ആയത്ത് എന്താണ്? അതൊക്കെ നമ്മൾ സുജ്ജിറത്ത് പഠിച്ചിട്ടില്ലേ നേരത്തെ. ഇത് സു മാറ്റിട്ട് ഫു എന്നാക്കിയാൽ മതി. അത് കഴിഞ്ഞ് 4-ാമത്തെ ആയത്ത് എന്താണ് ആദ്യത്തെ വാക്ക്? ആദ്യത്തെ രണ്ട് വാക്കുകൾ എന്താണ്? വഇദൽ ഖുബൂറു ബുഅ്സിറത് അല്ലെ. വഇദൽ ഖുബൂറു ബുഅ്സിറത് ബുഅ്സിറത്. പിന്നെന്താണ് 5-ാമത്തെ ആയത്ത്? 5-ാമത്തെ ആയത്ത് അലിമത് നഫ്സും മാ ഖദ്ദമത് വ അഖ്ഖറത്. 5-ാമത്തെ ആയത്ത് ഒന്നുകൂടി പറയണേ.
علمت نفس ما قدمت وأخرت. ആദ്യത്തെ വാക്ക് എന്താണ്? അലിമത് നഫ്സുമ്മാ, അലിമത് നഫ്സുമ്മാ. പിന്നെന്താണ്? അലിമത് നഫ്സുൻ നഫ്സുമ്മാ അല്ലേ. പിന്നെ മാ വീണ്ടും ഇവിടെ എഴുതിയതാണ് കേട്ടോ. മാ ഖദ്ദമത് വഅഖ്ഖറത്, മാ ഖദ്ദമത് വഅഖ്ഖറത്. പിന്നീട് എന്തില്ല, നമ്മൾ ശബ്ദില്ലാതെ പറയാം. മാ ഖദ്ദമത് വഅഖ്ഖറത് കൂട്ടി പറയുമ്പോൾ ശബ്ദ് വരും കേട്ടോ. മാ ഖദ്ദമത് വഅഖ്ഖറത് എന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ അതിന്റെ മുമ്പത്തെ അലിമത് നഫ്സുൻ കൂട്ടി പറയുമ്പോൾ എങ്ങനെ പറയണം? അലിമത് നഫ്സുൻ മാ ഖദ്ദമത് വഅഖ്ഖറത്. ആറാമത്തായത്, يا ايها الانسان ما غرك بربك الكريم. كريم എന്ന് പറയുന്നത് കരീം 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 കരി ഒരു വൈബ്രേഷൻ കരീം. يا ايها الانسان ما غرك يا ايها الانسان ما غرك بربك الكريم. يا ايها الانسان ما غرك ان لاست واكنانه بربك الكريم بربك الكريم. ഇനി ഉസ്താദ് എന്ത് ചെയ്യാം, ലാസ്റ്റ് ഒരു ഒറ്റ പ്രാവശ്യം ഓതി തരാം കേട്ടോ. ഓക്കെ, ഇൻഷാല്ലാ നമുക്ക് ഓതാം. ഉസ്താദ് ഓതുന്നാൽ നിങ്ങളത് കേൾക്കുക, ഓതുക, ഉസ്താദിന്റെ കൂടെ ഓതുക. ഇൻഷാല്ലാ ഞാൻ ഓതിത്തരും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا السماء انفطرت وإذا الكواكب انتثرت وإذا البحار فجرت وإذا القبور بعثرت علمت نفس ما قدمت وأخرت يا أيها الإنسان يا أيها الإنسان ما غرك بربك الكريم. صدق الله العلي العظيم.